യുകെയിൽ നിയമപരമായി 10 വർഷം തുടർച്ചയായി നിയമങ്ങൾ പാലിച്ച് ജീവിച്ച കുടിയേറ്റക്കാർക്ക് 10 വർഷത്തേക്കുള്ള ILR യോഗ്യത നേടാനാകും. എന്നാൽ അതിനുവേണ്ടിയുള്ള അപേക്ഷാ നിയമങ്ങൾ വളരെ കർശനമാണ്. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ഇത്തരം അപേക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കണമെന്ന് നിന്ന് പരിശോധിക്കാം. ഇത്തരത്തിൽ അപേക്ഷിക്കുന്നതിന് മുമ്പുള്ള 10 വർഷ കാലയളവിൽ നിങ്ങൾ 18 മാസത്തിൽ കൂടുതൽ UKക്ക് പുറത്തായിരിക്കാൻ പാടില്ല. ഒരവസരത്തിലും UKക്ക് പുറത്ത് 6 മാസത്തിൽ കൂടുതൽ ചിലവഴിച്ചിട്ടുണ്ടാകരുത്. കൂടാതെ നിങ്ങൾ ലൈഫ് ഇൻ UK ടെസ്റ്റിൽ വിജയിക്കുകയും നിങ്ങൾക്ക് മതിയായ ഇംഗ്ലീഷ് ഭാഷാ വൈദഗ്ധ്യമുണ്ടെന്ന് തെളിയിക്കുകയും വേണം. പതിവ് തപാൽ അപേക്ഷകൾക്ക് പുറമെ 10 വർഷത്തെ ILR അപേക്ഷകൾക്കായി UKVI പ്രീമിയം സേവനവും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപേക്ഷകൾക്ക് പ്രീമിയം സർവീസ് വിസ സെൻറ്റർ ഉപയോഗിച്ച് അധിക ഫീസ് അടച്ച് അപേക്ഷിക്കാൻ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാം. നിങ്ങളുടെ പ്രായം, വ്യക്തിഗത ചരിത്രം, UKയിലെ ബന്ധങ്ങൾ തുടങ്ങിയ മറ്റ് ഘടകങ്ങളും ഹോം ഓഫീസ് നിങ്ങളുടെ ILR അപേക്ഷയിൽ പരിഗണിക്കും. കൂടാതെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 540 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ UKക്ക് പുറത്ത് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഹോം ഓഫീസിന് വിവേചനാധികാരം പ്രയോഗിക്കാൻ കഴിയും. 10 വർഷത്തെ കാലയളവിൻ്റെ അവസാന ഘട്ടങ്ങളിൽ വിവേചന അധികാരം പ്രയോഗിക്കാനുള്ള സാധ്യത കുറഞ്ഞു വരുന്നതുമാണ്. കൂടാതെ അപേക്ഷകന് UKയിലെ അസാന്നിധ്യത്തെപ്പറ്റി മതിയായ രേഖകൾ ഇല്ലെങ്കിൽ സബ്ജക്റ്റ് ആക്സസ് അഭ്യർത്ഥന ഹോം ഓഫീസിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. പാസ്പോർട്ടുകളിലൊന്ന് നഷ്ടമായാലോ? അപേക്ഷകൻ ഹാജരാക്കാത്തതിൻ്റെ പൂർണ്ണമായ ലിസ്റ്റ് തയ്യാറാക്കുന്ന അവസരത്തിലും ഇത് ഉപയോഗപ്രദമാകും. 10 വർഷത്തെ ILR അപേക്ഷയ്ക്കായി SAR അഭ്യർത്ഥന സമർപ്പിക്കുന്നതിനും ഹോം ഓഫീസിൽ നിന്ന് ലഭിച്ച ഡേറ്റ അവലോകനം ചെയ്യുന്നതിനും നിങ്ങളെ സഹായിക്കാൻ ഇമിഗ്രേഷൻ അഭിഭാഷകരുടെ സഹായം തേടാൻ കഴിയും. ഇനി 10 വർഷത്തെ ILR അപേക്ഷകൻ എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത് എന്ന് പരിശോധിക്കാം. തുടർച്ചയായ 10 വർഷത്തെ യോഗ്യതാ കാലയളവ് പൂർത്തിയാകുന്നതിന് 28 ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. യോഗ്യതാ കാലയളവ് ശരിയാക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം നേരത്തെ അപേക്ഷിച്ചാൽ നിങ്ങളുടെ അപേക്ഷ നിരസിക്കപ്പെടുകയും ഫീസ് നഷ്ടമാകുകയും ചെയ്യും. ആവശ്യമുള്ള രേഖകളിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ സാധുതയുള്ള യാത്രാ ID, ബാധകമെങ്കിൽ ബയോമെട്രിക് റെസിഡൻറ്റ് പെർമിറ്റ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ ലഭ്യമാണെങ്കിൽ പോലീസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് അനുസരിച്ച് വേണ്ടുന്ന മറ്റ് സഹായക രേഖകൾ എന്നിവ ആവശ്യമാണ്. സാധാരണ പ്രോസസ്സിംഗ് സമയം 6 മാസം വരെ എടുക്കും. എന്നാൽ സൂപ്പർ പ്രയോറിറ്റി സേവനം അധിക ഫീസ് നൽകി ചെയ്യുമ്പോൾ 24 മണിക്കൂറിനുള്ളിൽ തീരുമാനം അറിയാൻ സാധിക്കും. പരിചയസമ്പന്നരായ അഭിഭാഷകർക്ക് ILR അപേക്ഷകളിൽ നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ സാധിക്കും. ചുരുക്കത്തിൽ, 10 വർഷത്തെ തുടർച്ചയായ നിയമാനുസൃത താമസത്തിൻ്റെ അടിസ്ഥാനത്തിൽ UKയിൽ തുടരാൻ ILR അപേക്ഷിക്കണമെങ്കിൽ ഇത്രയുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്.